നമസ്കാരം. അങ്ങനെ വോട്ട് പെട്ടിയിലെ അവകാശവാദങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ആരും ജയിക്കാം ജയിക്കാതിരിക്കാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ കൂട്ടിലും കിടിക്കലും എല്ലാം വോട്ടിംഗ് ശതമാനത്തെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്. വോട്ടിംഗ് ശതമാനം ഉയർന്നുവെന്നാണ് പൊതുവെ പലരും പറയുന്നത്. ശതമാനം ഉയർന്നതിനെ പറ്റി ചോദിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നവർക്ക് ആവശ്യത്തിന് കിട്ടുകയും ചെയ്തു. യഥാർത്ഥത്തിൽ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുണ്ടോ? ചില മാധ്യമങ്ങൾ പറയുന്നത് പോലെ വലിയൊരു തരംഗം വോട്ടിംഗിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? വീട്ടിൽ വെറുതെ ഇരുന്നവരൊക്കെ എന്തോ പ്രത്യേക തീരുമാനമെടുത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് പോയി എന്ന് പറയുന്നത് ശരിയാണ്? ശരിയല്ല എന്ന് തന്നെ ഉത്തരം. കാരണം പറയാം. ഏപ്രിൽ 23 നടന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകെ വോട്ട് ചെയ്തത് 2,03,14,500 പേരാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2,300,000 പേർ അധികമായി വോട്ട് ചെയ്തിട്ടുണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ ഇതിനിടയിൽ കേരളത്തിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു, 2016 നിയമസഭയിലേക്ക്. അന്ന് വോട്ട് ചെയ്തത് 2,01,25,000 പേരാണ്. അതായത് രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിലുണ്ടായ 23 ലക്ഷത്തിന്റെ വർധനവിൽ 21 ലക്ഷവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തരംഗം തന്നെയാണ്, അല്ലാതെ പുതിയ ഒന്നല്ല എന്ന് കരുതി പുതിയ വോട്ടില്ലെന്നല്ല. 189,000 പേരാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ അധികമായി കേരളത്തിൽ മൊത്തമായി ഇത്തവണ വോട്ട് ചെയ്തിരിക്കുന്നത്. അതിനെ 20 കൊണ്ട് ഹരിച്ചാൽ ശരാശരി ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതലായി വീണിരിക്കുന്നത് 9,500 വോട്ടിനടുത്ത് വരും. ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ 1,500 ബൂത്തുകളാണുള്ളത്. അപ്പോൾ ഒരു ബൂത്തിൽ അധികമായി വീണിരിക്കുന്നത് പരമാവധി 6, 7 അല്ലെങ്കിൽ 10 വോട്ട് മാത്രം. ഇതിനെയാണ് തരംഗമെന്നും വോട്ടിംഗ് ശതമാനത്തിലെ വൻ വർധനമെന്നും ഒക്കെ പറഞ്ഞ് പലരും പേടിപ്പിക്കുന്നതും ആവേശം കൊള്ളുന്നതും. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും കേരളം വ്യത്യസ്തമായാണ് ചിന്തിക്കുന്നത് എന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 2014 വർദ്ധിച്ച 23 ലക്ഷത്തിൽ കുറച്ചൊക്കെ കാര്യമുണ്ട്. അതിൽ 21 ലക്ഷത്തിന്റെ തരംഗം 2016 നിയമസഭയിലേക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രതിഫലിച്ചതാണെങ്കിലും കഴിഞ്ഞ 3 വർഷക്കാലം കുറേയേറെ വെള്ളം കേരളത്തിലെ നദികളിലൂടെ ഒഴുകിപ്പോയിട്ടുണ്ട്. പ്രളയവും ശബരിമലയും ഒക്കെ അതിൽപ്പെടും. അതൊക്കെ ആ 21 ലക്ഷത്തെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. അതിനോടൊപ്പമേ വരൂ 3 വർഷം കൊണ്ട് അധികമായി വന്ന 2 ലക്ഷത്തോളം വോട്ടുകൾ. കണക്കുകൾ ഇതൊക്കെയാണെങ്കിലും ചില പ്രത്യേക പോക്കറ്റുകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും ചിലയിടത്ത് കുറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫലത്തെ നിർണായകമായി സ്വാധീനിക്കാവുന്ന മേഖലകളാണ് ഇതൊക്കെ. അതെല്ലാം ഏതു രീതിയിലാണ് പ്രതിഫലിക്കുകയെന്നൊന്നും ആരൊക്കെയാണ് സഹായിക്കുകയെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാനാവില്ല. അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം കേരളത്തിന്റെ ഭാവി.